പ്രീമിയർ ലീഗിൽ ചെൽസിക്ക് ഇത് നിരാശയുടെയും തിരിച്ചടികളുടെയും കാലമാണ്. ട്രാൻസ്ഫർ മാർക്കറ്റിൽ വമ്പൻ തുക വാരിയെറിഞ്ഞ് താരങ്ങളെ സ്വന്തമാക്കിയെങ്കിലും ലീഗിൽ 11-ാം സ്ഥാനത്താണ് ചെൽസി. ഇതിനിടെ രണ്ടു പരിശീലകർ ചെൽസിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. സീസണിന്റെ തുടക്കത്തിൽ തോമസ് ടുഷെൽ പുറത്താക്കപ്പെട്ടു. ഇതിനു പിന്നാലെ സ്ഥാനമേറ്റെടുത്ത ഗ്രഹാം പോട്ടറെ കഴിഞ്ഞ ദിവസമാണ് ക്ലബ് പുറത്താക്കിയത്. നിലവിൽ താൽക്കാലിക പരിശീലകനായ ബ്രൂണോ സാൾട്ടറാണ് ടീമിനെ നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബ്രൂണോയ്ക്ക് കീഴിൽ ആദ്യ മത്സരം ചെൽസി കളിക്കുകയും ചെയ്തു. പ്രീമിയർ ലീഗിൽ ലിവർപൂളിനെതിരായാണ് സാൾട്ടറിന് കീഴിൽ ചെൽസി ആദ്യമായി ഇറങ്ങിയത്. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഭേദപ്പെട്ട പ്രകടനം നടത്തി സമനില നേടിയെടുക്കാൻ ചെൽസിക്ക് കഴിഞ്ഞു. ചെൽസിക്ക് വേണ്ടി ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിയ എൻസോ ഫെർണാണ്ടസ് ആണ് മികച്ച പ്രകടനം നടത്തിയത്. മത്സരത്തിൽ 90 മിനിറ്റും കളിച്ച താരം 85% കൃത്യതയോടെ പാസുകൾ പൂർത്തിയാക്കി. 19 പാസുകൾ ഫൈനൽ തേർഡിലേക്ക് നൽകിയ താരം 12 തവണ ടീമിനായി പന്ത് വീണ്ടെടുത്തു. മത്സരത്തിൽ സ്കൈ സ്പോർട്സിന്റെ മാൻ ഓഫ് ദി മാച്ചായി തെരഞ്ഞെടുത്തത് എൻസോ ഫെർണാണ്ടസിനെയായിരുന്നു. എൻസോയും ചെൽസിയും ഭേദപ്പെട്ട പ്രകടനം നടത്തിയത് ചെൽസി ആരാധകർക്ക് പ്രതീക്ഷയാണ്. അടുത്ത മത്സരത്തിൽ വോൾട്സിനെ നേരിടുന്ന ചെൽസി അതിനുശേഷം ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാഡ്രിഡിനെതിരെ കളിക്കും. ഈ സീസണിൽ നേടാൻ കഴിയുന്ന ഒരേയൊരു കിരീടത്തിനായി ചെൽസി ഏറ്റവും ആത്മാർത്ഥമായി പൊരുതുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.